നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബബിത. ഇടതുമുന്നണിയോട് ചേർന്ന് നിന്നാൽ തിരിച്ചടികളാണ് ഉണ്ടാവുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇടതുമുന്നണിയോട് ചേർന്ന് നിന്നാൽ തിരിച്ചടികളാണ് ഉണ്ടാവുന്നതെന്നും കേരള കോൺഗ്രസ് ഇനിയെങ്കിലും പഠിക്കട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കെ എം മാണിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വിജിലൻസിൽ സമർത്ഥം ചെലുത്തിയ ഉദ്യോഗസ്ഥനെയാണ് റിട്ടയർ ചെയ്ത ശേഷം വീണ്ടും ആദരിക്കാനായി കെ എസ് ആർ ടി സിയിൽ നിയമിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് തന്നെ തീരുമാനിക്കട്ടെ. കേരള കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന മേഖലയാകെ സി പി എം അവഗണിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്നപ്പോഴാണ് കെ എം മാണി റബ്ബർ വില സ്ഥിരത ഫണ്ട് കൊണ്ടുവന്നത്. അന്ന് 170 രൂപയായിരുന്നു. ഇപ്പോൾ 250 രൂപയാക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും ഈ ബഡ്ജറ്റിൽ ഒരു രൂപ പോലും നീക്കിവെച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭാരത് യാത്ര പൂർണ്ണമാകാൻ ഭരണഘടനയെ മാനിക്കുന്ന സർക്കാർ വരണമെന്ന് എ കെ ആന്റണി. വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്നും തൂത്തെറിഞ്ഞ് ഭരണഘടനയെ സംരക്ഷിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ മാത്രമേ ഭാരത് ജോഡോ യാത്ര പൂർണ്ണ ലക്ഷ്യം കൈവരിക്കൂവെന്ന് എ കെ ആന്റണി പറഞ്ഞു. കെ പി സി സിയിൽ ഭാരത് ജോഡോ യാത്രികരും കെ സി വേണുഗോപാലിനും നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശങ്കരാചാര്യർ കാശ്മീരിലേക്ക് നടത്തിയ യാത്രയെയും മഹാത്മാഗാന്ധി നടത്തിയ ദണ്ഡിയാത്രയും അനുസ്മരിക്കുന്നതാണ് ഭാരത് ജോഡോ യാത്രയെന്ന് ആന്റണി പറഞ്ഞു. മോദിയേക്കാൾ വലിയ ഏകാധിപതിയാകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ഫാസിസത്തെ നേരിടാനും പരാജയപ്പെടുത്താനും കോൺഗ്രസ് ശക്തമാണെന്ന് ബി ജെ പി ഇതര രാഷ്ട്രീയ കക്ഷികളെ ബോധ്യപ്പെടുത്താൻ യാത്രയ്ക്ക് സാധിച്ചതായി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു. യാത്രയെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അനുഗമിച്ച കേരളത്തിൽ നിന്നുള്ള 19 യാത്രികരെ കെ പി സി സി ആദരിച്ചു. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ കേന്ദ്രവിഹിതം കേന്ദ്ര ബഡ്ജറ്റിൽ അനുവദിക്കണമെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് സി തോമസ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ കേന്ദ്രവിഹിതം ലഭ്യമാക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബാങ്ക് ജീവനക്കാരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സ്വന്തം ജീവിതം കൊണ്ട് മഹത്തായ മാതൃകകൾ പകർന്നു നൽകിയ വി പി പ്രഭാകരൻ, വി പി അബൂബക്കർ എന്നിവരുടെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ബിഫി ജില്ലാ പ്രസിഡന്റ് സി പി സൗന്ദർരാജ് അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫോറം പ്രസിഡന്റ് എൻ സുരേഷ്, ഫെഫി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം ഉദയകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളം ഒരു പ്രതീക്ഷയില്ലാത്ത നാടായി മാറി. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം കേരളത്തിലില്ലെന്ന് പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തക ദയാബായ്. സാധാരണക്കാരെ പിഴുതെറിഞ്ഞ് കോർപ്പറേറ്റുകൾക്ക് അനുസൃതമായി കാര്യങ്ങൾ നീക്കി പണം കുന്നുകൂട്ടാൻ മാത്രമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം കേരളത്തിലില്ലെന്നും ദയാഭായ് പറഞ്ഞു. എയിംസിന് കാസർഗോഡിനെ പരിഗണിക്കാതിരുന്നതിനും പദ്ധതി കോഴിക്കോടേക്ക് മാറ്റുന്നതിനും പിന്നിൽ ഭൂമി മാഫിയാണെന്നും ദയാഭായ് ആരോപിച്ചു. കാസർഗോഡ് ഉള്ളതിനേക്കാൾ ആശുപത്രികൾ കൂടുതലും രോഗികൾ കുറവുമുള്ള പ്രദേശമാണ് കോഴിക്കോട്. എയിംസ് സ്ഥാപിക്കണമെങ്കിൽ 200 ഏക്കർ വേണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇത്രയും സ്ഥലം കോഴിക്കോട് കിട്ടാൻ സാധ്യതയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. കർണാടക സുരക്ഷിതമാകാൻ ബി ജെ പി അധികാരത്തിൽ തുടരണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളം സുരക്ഷിതമല്ലെന്ന പരോക്ഷ പരാമർശവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത്. കർണാടക സുരക്ഷിതമായി തുടരണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ തുടരണമെന്ന് പറയവെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 1700 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ വെറുതെ വിട്ടയച്ച കോൺഗ്രസിന് കർണാടകയെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് പുട്ടൂരിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയെ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് 1700 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ തുറന്നുവിട്ടപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും പൂർണ്ണമായും അടച്ചുപൂട്ടുകയും ചെയ്തു. കോൺഗ്രസ് ദേശവിരുദ്ധരെ ശക്തിപ്പെടുത്തുകയാണ്. അവർക്ക് കർണാടകയെ സംരക്ഷിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിങ്ങളുടെ തൊട്ടടുത്ത് കേരളമുണ്ടെന്ന് പറഞ്ഞ അമിത്ഷാ താൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് കൂട്ടിച്ചേർത്തു. കർണാടകയെ സുരക്ഷിതമായി നിലനിർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകൾ അവസാനിച്ചു. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾ അറിയാൻ ബി എം ടി വി ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. എർത്ത് മൂവേഴ്സ് വേങ്കോട് വട്ടപ്പാറ. ഹിറ്റാച്ചി, ജെ സി ബി, ടിപ്പർ, ട്രാക്ടർ, കംപ്രസർ തുടങ്ങിയ എർത്ത് മൂവിംഗ് ഐറ്റങ്ങൾ വാടകയ്ക്ക് കൊടുക്കപ്പെടും. എംസാൻ,
പീസ് ആൻഡ് മെറ്റീരിയൽ റോക്ക് എന്നിവ മിതമായ നിരക്കിൽ സൈറ്റുകളിൽ എത്തിച്ചു നൽകുന്നു. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 90 72 48 16 64.